ജൂൺ 1 നാളെ വണ്ടൂർ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വണ്ടൂരിലെ SGU രംഗത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിൽ മോട്ടോർ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന SGUവിൻ്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് നിൽപ്പ് സമരം നടത്തുകയാണ്. വണ്ടൂരിൻ്റെ വികസനം, അങ്ങാടിയുടെ ടൗണിൻ്റെ വികസനം കൃത്യമായി നടപ്പിലാക്കണം, അടിയന്തരമായി നടപ്പിലാക്കണം എന്നാണ് ഈ പറയുന്ന ഇന്നത്തെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഈ ടൗണിൻ്റെ ദുരവസ്ഥ മാറ്റാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് നാളെ നടക്കുന്നത്. ഈ സമരത്തിന് പല ആളുകളും പല സംഘടനകളും ഇപ്പോൾ പ്രക്ഷോഭ രംഗത്താണ്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു പിന്നെ ഒരു സംഘടനയുടെ പ്രധാനികൾ അങ്ങാടിയിൽ ഒരു സമരം നടത്തി. ഞങ്ങൾ ആ സമരത്തിനെതിരല്ല, ആ സമരം കൃത്യമായി നടത്തേണ്ട സമയത്ത് നടന്നു, ആയിക്കോട്ടെ. ആ സമരത്തിൻ്റെ ഭാഗമായി 11 സ്ലാബുകൾ പൊന്തിച്ചു. അങ്ങാടിയുടെ വള്ളക്കെട്ട് നിലമ്പൂർ റോഡ് മുതൽ പാണ്ടിക്കാട് റോഡ് വരെയുള്ള ഏറ്റവും ദുരിതമായൊരവസ്ഥ. നമുക്കറിയാം, വള്ളം വന്നാൽ 1 ഇഞ്ച് പോലും ഒരു നുള്ള് പോലും പുറത്തേക്ക് പോകാതെ അത് പൂർണ്ണമായി കുളമായി മാറുന്ന ഒരവസ്ഥ ഉണ്ട്. ഈ റോഡിനകത്ത്, ഈ കുളത്തിനകത്ത് ജീവിക്കാൻ വേണ്ടി, അന്നത്തിന് വേണ്ടി ഓട്ടോറിക്ഷയുമായി കൊല്ലങ്ങളായി ഈ വണ്ടൂർ ടൗണിൽ 50 കൊല്ലക്കാലമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഉപയോഗിക്കുന്ന സ്റ്റാൻഡിനകത്ത് വള്ളക്കെട്ടിനകത്ത് ബുദ്ധിമുട്ടി ജീവിക്കാൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ കാണുന്നത്. അവിടെ PWD സമരം വിജയിച്ചു. പഞ്ചായത്തിൻ്റെതായ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന വാക്കിൻ്റെ പുറത്ത് അതേ പിന്നെ PWD നേതൃത്വത്തിൽ 11 സ്ലാബുകൾ ഇടതുഭാഗത്തെ 11 സ്ലാബുകൾ കോരി അതോടുകൂടി കഴിഞ്ഞു. ഇതല്ല ആ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമരം, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ്. ഇതല്ല, മറിച്ച് 5 കോടി രൂപ വണ്ടൂര് ടൗണിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി PWD അതേപോലെ തന്നെ ടൗൺ വൽക്കരണത്തിൻ്റെ ഭാഗമായി 5 കോടി രൂപ വണ്ടൂരിലേക്ക് അനുവദിക്കപ്പെട്ടിട്ട് കൊല്ലങ്ങളായി. ഇത് പലതരത്തിലുള്ള ചുവപ്പ് നാടയിൽ തട്ടിത്തടഞ്ഞ് സാങ്കേതികമല ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലമായി നീണ്ടു പോവുകയാണ്. ഇത് നടത്താൻ, നടപ്പിലാക്കാൻ അടിയന്തരമായി അധികാരി വർഗം തയ്യാറല്ല എങ്കിൽ, ഇവിടെ ഒരു സംശയമുണ്ട്. ഞങ്ങൾ നാളെ നടക്കുന്ന നിൽപ്പ് സമരത്തിൽ ഒരു 10-25 ആൾ അങ്ങാടിയിൽ നിന്ന് നിന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ആവില്ല എന്ന് ഞങ്ങൾക്ക് അറിയും. പക്ഷെ ഞങ്ങളൊരു തുടക്കം, ഒരു ഓറണി പോലെ, ഒരു സൂചന പോലെ ഞങ്ങൾ ഈ സമരം നടത്തുകയാണ്. ഈ പ്രക്ഷോഭ രംഗത്ത് ഞങ്ങൾക്ക് വെച്ചിട്ടുള്ള SGU വെച്ചിട്ടുള്ള കാൽവെപ്പ് വണ്ടൂർ ടൗണിൻ്റെ വികസനം എന്ന് പൂർത്തിയാകുന്നോ, അത് അടിയന്തരമായി നടപ്പിലാക്കുന്നോ, അതുവരെ ഈ സമരരംഗത്ത് SGU ഉണ്ടാവും. 1, സമരം എന്ന് പറയുന്നത് 4 സ്ലാബ് കോരി വെള്ളം വന്നാൽ ആ വെള്ളം ഒന്ന് തോണ്ടി വൃത്തിയാക്കി, ചാല് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് താഴത്തേക്ക് വിട്ടാൽ ആ വെള്ളം വൈക്കത്തോട്ട് കറക്കിയാൽ പ്രശ്നം തീരൂല. അതിന് പകരം സൗന്ദര്യവൽക്കരണം എന്നതിലപ്പുറം വണ്ടൂരിൻ്റെ വികസനത്തിന്, ടൗണിൻ്റെ വികസനത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് 5 കോടി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത് അനുമതിക്ക് വേണ്ടിയിട്ട്, അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഈ സാമ്പത്തികമായി ഏറ്റവും പ്രയാസം നിൽക്കുന്ന സമയത്ത് പോലും ഈ 5 കോടി രൂപയ്ക്ക് പിന്നെ സാങ്ഷൻ കിട്ടി, ആ ഫിനാൻഷ്യൽ സാങ്ഷൻ തന്നു, അതായത് ഫണ്ട് അനുവദിക്കപ്പെട്ടു. സാങ്കേതികപരമായി എ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് അതും കിട്ടി. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, അതാണ് ദീർഘവീക്ഷണമില്ലാത്ത ഒരു കാര്യം ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എന്താ ഇത് പ്രശ്നം? 1, വണ്ടൂരങ്ങാടിയുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് അങ്ങാടിൻ്റെ കൊല്ലിക്ക് വരുന്ന പിന്നെ പഴയ സോഡക്കുപ്പിൻ്റെ കൊല്ലി മാറ്റി അങ്ങാടിയിൽ വന്ന് നിന്നാൽ പിന്നെ ആ ബിൽഡിങ് അങ്ങാടിയിലാണ്. അത് മാറ്റിയെടുക്കണം. അത് മാറിയാലേ അങ്ങാടി പൂർണ്ണമായും വൃത്തിയാവുകയുള്ളൂ. ഇതിന് പല ശ്രമങ്ങളും പല രീതിയിലുള്ള പല ശ്രമങ്ങളും നടന്നു. അതൊക്കെ ഫലം കാണാതെ അവിടെ നിന്നേക്കാണ്. ഈ 5 കോടി രൂപയിൽ ഇതിനു വേണ്ടി അക്വിസിഷൻ, ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അക്വിസിഷൻ നടപടി പൂർത്തീകരിച്ച് അതിനകത്ത് ഈ 5 കോടിയിലെ ഫണ്ടുണ്ട്.
അതിൻ്റെ ഓണർക്ക് കൊടുക്കാനുള്ള ഫണ്ടാണ് ഇതിൽ അനുമതി കിട്ടേണ്ടതും സാങ്കേതികപരമായി അനുവാദം തരേണ്ടതും അക്വിസിഷൻ നടപടി സ്വീകരിക്കുന്ന സബ് കലക്ടറാണ്, ഡെപ്യൂട്ടി കലക്ടറാണ്. ആ ഡെപ്യൂട്ടി കലക്ടറ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രയാസം എന്താ? ഇനിയും വികസനം നീളാനുള്ള കാരണം എന്താ? ഈ സ്ഥലമെടുപ്പും അങ്ങാടിയുടെ വികസനവും 5 കോടിയിൽ പെട്ടു, ഒന്നിച്ചുള്ള പ്രൊജക്റ്റാണ്. അപ്പൊ എന്താ, സ്ഥലമെടുപ്പ് കഴിഞ്ഞ് പൂർത്തീകരിച്ച് അതിന്റെ ഉടമക്ക് കാസ് കൊടുക്കുന്ന നടപടി പൂർത്തിയാക്കിയതിന് ശേഷം ഈ പറയുന്ന അങ്ങാടിയുടെ കെട്ടി അങ്ങാടി പൊന്തിച്ച് അതിനകത്ത് സ്ലാബ് വന്ന് ആ സ്ലാബ് കെട്ടിയതിന് ശേഷം പൂർണ്ണമായി വെള്ളം താഴെ അങ്ങോട്ട് നിലമ്പൂർ റോട്ടിലേക്ക് അങ്ങോട്ട് പോകാനും ഇപ്പുറത്ത് വൈക്കത്തോട്ടിലേക്ക് പോകാനുള്ള പരിശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തടസ്സം എന്താ? തടസ്സം ഭൂമി എടുക്കുന്നതിന് അക്വിസിഷൻ നടപടി എടുത്തതിന് ശേഷം, ഞാനിത് പ്രത്യേകം പറയണ എന്താ, വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചെയ്യാനാകുന്ന സമയത്ത് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡും അതേപോലെ തന്നെ മണലിമൽ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡും എടുത്തപ്പോൾ ഒരു ഭൂമി എടുക്കാനുള്ള സാങ്കേതികപരമായ പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ പ്രസിഡന്റ് ആകുന്ന സമയത്താണ് അതുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികമായ ഭൂമിയെടുപ്പും അതേപോലെ തന്നെ വികസനവും ഒരുമിച്ച് നടത്തുന്ന 5 കോടിയുടെ പദ്ധതിയും പ്രൊജക്റ്റും ഒന്നാക്കിയതാണ് താറാറ്. മറിച്ച് ഇത് 2 പ്രൊജക്റ്റാണെങ്കിൽ, 2 പ്രൊജക്റ്റാണെങ്കിൽ ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരമാകും. അവിടെ ഭൂമിയെടുപ്പും നടക്കും, ഇവിടെ അങ്ങാടിയുടെ വികസനം നടക്കും. ഈ വികസനം പൂർണ്ണമായി നടപ്പിലാക്കാൻ ഒരു സ്ലാബ് കോരി അല്ലെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 4 സ്ലാബൺ കോരിയിട്ട് JCB ഉപയോഗിച്ച് കോരി ഒക്കെ വൃത്തിയായി എന്ന് പറയുന്നതിന് പകരം അത് കണ്ണിൽ പൊടിയിടാനാണ്. അതിന് പകരം ശാശ്വതമായ പരിഹാരം. ഈ പരിഹാരത്തിന് അടിയന്തരമായി അധികാരി വർഗം തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പതാ ആരെയും ദ്രോഹിക്കാതെ ഒരാളോടൊന്നും ചെയ്യാതെ ഒരു പ്രതിഷേധം എന്ന നിലക്ക് ഈ കാര്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലക്കാണ് 1-ാം തീയതിയിലെ സമരം നടത്തുന്നത്. ഈ സമരത്തിന്റെ പ്രത്യേകത എന്താ? ഞങ്ങൾ ദാ STU നിയോജക മണ്ഡലം പ്രസിഡന്റ് CT കുഞ്ഞാക്കുട്ടി, അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ സെമീം കാവുങ്ങല്, അതേപോലെ തന്നെ ട്രഷറർ സംസു, ഞങ്ങൾ 4 ആൾ ഉത്തരവാദിത്തത്തോടു കൂടി ഇവിടെതാ പറയുന്നത്. ഈ സമരത്തിന്റെ മുന്നിലാണ് ഞങ്ങള്. ഈ സമരത്തിൽ പൊതുസമൂഹമാണ് ഞങ്ങളെ സഹായിക്കാനും അതേപോലെ തന്നെ സമരം വിജയിപ്പിക്കാനും വരുന്നത്. ഇത് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ ജനങ്ങളെയും, വണ്ടൂരിനോട് താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു സമരം എന്ന നിലക്ക് പൂർണ്ണമായ പൊതുസമൂഹത്തിൻ്റെ വളരെ കൃത്യമായ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണം. ഈ പ്രക്ഷോഭ സമരത്തിന് വണ്ടൂർ ടൗൺ എന്ന് വൃത്തിയാകുന്നോ എന്ന് പരിഹാരം കാണുന്നോ അതുവരെ നടത്തുന്ന ഈ സമരത്തിൽ STU നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.